എല്ലാവർക്കും റംഷാദ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മിഷൻ പ്രിസൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്ക് വേണ്ടിയിട്ടുള്ള മാത്സിലെ 10 ക്ലാസ്സുകളിൽ 8-ാമത്തെ ക്ലാസ്സാണെന്ന്, മുമ്പുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അവ കാണുക. എല്ലാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്, വരാൻ ചാൻസ് ഉള്ള, അതുപോലെ മുമ്പ് PSC എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്, അതേ മോഡലാണ് സാധാരണയായി ഇനി വരികയും ചെയ്യുള്ളൂ. അപ്പോൾ അത്തരത്തിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു നോക്കുക. അതുപോലെ തന്നെ തുടർന്നുള്ള എല്ലാ ക്ലാസ്സുകളും ഈ ഒരു 10 ദിവസം കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം അതിനുള്ള ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കും. അപ്പോൾ നിങ്ങൾ അത് കിട്ടാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ ക്ലാസ്സുകൾ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ വീഡിയോ നോക്കാം. മൈ നെയിം ഈസ് റംഷ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്യൂട്ടോറിയൽ. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന തസ്തികയിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ 10 ക്ലാസ്സുകളിൽ 8-ാമത്തെ ക്ലാസ്സാണിത്. മുമ്പുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും എക്സാമിന് മുമ്പ് അവ കാണാൻ ശ്രമിക്കും. അതുപോലെ ഇനി വരുന്ന PSC എക്സാമുകൾക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണിത്. അതുപോലെ തന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമായിരിക്കും ക്ലാസ്സുകൾ ലഭിക്കുക. നമ്മൾ 7-ാമത്തെ ക്ലാസ്സിൽ ആ ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ഭാഗത്തെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അപ്പോൾ അത് നമുക്ക് ചെയ്തിട്ട് തുടങ്ങാം ഈ ഒരു ക്ലാസ്. മെൻഷൻ എന്ന വാക്കിൻ്റെ കോഡ് LNEITNO ആണ് എങ്കിൽ പാറ്റേൺ എന്നതിൻ്റെ കോഡ് എന്ത് എന്നാണ് ചോദ്യം. ഞാൻ എപ്പോഴും പറയുമ്പോൾ എന്ന പോലെ തന്നെ കോഡിംഗ് ആൻഡ് ഡീകോഡിൻ്റെ ഭാഗത്ത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ A മുതൽ ഇതുപോലെ ഒരു ചാർട്ട് വരക്കുക. A മുതൽ MO വരെയും N മുതൽ Z വരെയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു വാക്കും, ഇതിന് വലിയ പ്രത്യേകിച്ചത് അറിയണമില്ല എങ്കിലും വരും ക്വസ്റ്റ്യൻസ്, ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ ബുദ്ധിമുട്ടായി തോന്നുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഈയൊരു ചാർട്ട് ഉപയോഗിക്കാം. ഇവിടെ മെൻഷൻ എന്ന് പറയുന്നത് എങ്ങനെ എഴുതിയിരിക്കുന്നു നോക്കുക. MENTION അങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കുക. അതിനുശേഷം ഏത് രീതിയിലാണ് ഇവിടെ പാറ്റേൺ എന്നുള്ളത് എഴുതിയിരിക്കുന്നത് നോക്കുക. മെൻഷൻ എന്നുള്ളത് എങ്ങനെ എഴുതിയിരിക്കുന്നു, അതേ ആ കോഡ് ഉപയോഗിച്ച്, അത് എഴുതി എങ്ങനെ എഴുതിയിരിക്കുന്നു അതേ കോഡ് ഉപയോഗിച്ചാണ് പാറ്റേൺ എന്നുള്ള വാക്ക് എഴുതേണ്ടത്. ഇപ്പം മെൻഷൻ എന്നിരിക്കുന്നത് മെൻഷൻ ION. ഇവിടെ നോക്കുക, M എന്ന് പറയുന്ന ആ ലെറ്റർ നമുക്ക് LNEITNO എന്നാണ്. ഇവിടെ നോക്കുക, M -1 L വരുന്നത്. പിന്നെ ബാക്കിയുള്ള ലെറ്ററുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ N എന്ന് പറയുന്നത് നേരെ തിരിച്ചിട്ട് E ആക്കി, പിന്നെ TI എന്നുള്ളത് IT ആക്കി, പിന്നെ NON എന്നുള്ളത് NO ആക്കി. അപ്പോൾ അത് ഓരോ രണ്ട് ലെറ്ററുകൾ ഇങ്ങനെ തിരിച്ചു ഇങ്ങനെ തിരിച്ചിട്ടതാണ്. ആ രീതിയിൽ തന്നെ പാറ്റേൺ എന്നുള്ളത് നമുക്ക് എഴുതാം PATTER എന്നുള്ളത് P നേരെ -1, P -1 എന്നാണ്, O ആണ്. ഇവിടെ AT എന്നുള്ളത് TA എന്ന് വരും, അതുപോലെ TE എന്നുള്ളത് ET എന്ന് വരും, അതുപോലെ RN എന്നുള്ളത് NR എന്ന് വരും. OTA ET NR എന്നുള്ളത് ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ B ആണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇത്തരം ക്വസ്റ്റ്യൻസിൽ മാർക്ക് കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും, ബന്ധം കണ്ടുപിടിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 50% + 60% 20% = 170% X ആണ്. അങ്ങനെയെങ്കിൽ X എന്ന് പറയുന്നതിൻ്റെ വില എന്ത്? അപ്പോൾ വരുന്നത് 50% എത്രയെന്നറിയണം. 50% കാണുക, 60% 20% കാണുക, അത് എന്ന് പറഞ്ഞാൽ 170% നോക്കിയാൽ മതി. അപ്പോൾ X വാല്യൂ കിട്ടും. 50% ഒരു സംഖ്യയുടെ 10% കാണണമെങ്കിൽ അതിൻ്റെ 0 അല്ലെങ്കിൽ 0 ഇല്ലെങ്കിൽ അതിനൊരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. 20% 10% കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ അത് ഡബിൾ ചെയ്യുക. അപ്പോൾ 20% വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾ നോക്കുക. ഇപ്പം എങ്ങനെ നമ്മൾ കാണാം, 50% കാണാൻ നമ്മൾ പറഞ്ഞ് ഈ 0 ഒഴിവാക്കിയാൽ മതി. അപ്പോൾ 5 10% എന്ന് പറഞ്ഞാൽ 5. 60% 20% എന്ന് പറഞ്ഞാൽ 60% 1 0 ഒഴിവാക്കിയാൽ അത് 10% 20% എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡബിൾ, അത് 12. നമ്മൾ ടോട്ടൽ കിട്ടിയത് എത്രയാണ്? ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 17 കിട്ടി. ഈ 17 എന്നത് ഉള്ളത് 170 എത്ര ശതമാനമാണ് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. 170 പോയി കഴിഞ്ഞാൽ 17 കിട്ടി. അപ്പോൾ 10% അല്ല, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? 17 × 100 = 170 നമുക്ക് 0 കിട്ടിയാൽ
ഇവിടെ ഇങ്ങനെ 17ഉം 17ഉം കട്ട് ചെയ്തു, ബാക്കി വരുന്നത് 10%. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10% അല്ല, 10 ആണ് 10 വാല്യൂ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ചോദിച്ചത് അത് 10. ഓരോ ക്വസ്റ്റ്യൻസും നമുക്കിത് എഴുതാതെ തന്നെ ജസ്റ്റ് ഓർത്തിരിക്കാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം, ആ ഡയറക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യന്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഒരാൾ നേരെ വടക്കോട്ട് 5 കിലോമീറ്റർ, അവിടെ നിന്ന് വലത്തോട്ട് 12 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. പുറപ്പെട്ടിടത്ത് നിന്നും എത്ര അകലെയാണ് അയാളിപ്പോൾ നിൽക്കുന്നത്? അയാളിപ്പോൾ നിൽക്കുന്നത് ഏത്? ഒരാൾ വടക്കോട്ട് നടന്നു. വടക്കോട് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ദിശനെക്കുറിച്ച് നല്ലൊരു ബോധം ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ദിശകൾ വരുന്നത്? നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്ലസ് ചിഹ്നം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 ദിശകളെക്കുറിച്ചും പെട്ടെന്ന് അറിയാൻ കഴിയും. എങ്ങനെയാണ് ചെയ്യേണ്ടത്? പ്ലസ് ചിഹ്നം വരയ്ക്കുക, പിന്നെ ന്യൂസ് നല്ല ഉൾപ്പെടുത്തുക. ന്യൂസ് എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്നായി. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾ വടക്കോട്ട് സഞ്ചരിച്ചു എന്ന്, വടക്ക് എന്ന് പറയുന്നത് ഏതാണ്? നോർത്തിലേക്ക് സഞ്ചരിച്ചു. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരാൾ സ്റ്റാർട്ട് ചെയ്തു, 5 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. 5 കിലോമീറ്റർ സഞ്ചരിച്ചു അയാൾ. പിന്നെ അവിടെ നിന്ന് വലത്തോട് സഞ്ചരിച്ചു. നിങ്ങളാണ് സഞ്ചരിക്കുന്നത്, ഇങ്ങോട്ട് പോകുമ്പോൾ വലത് സൈഡ് ഏതായിരിക്കും? നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് എടുക്കുക, അതേതാണ്? 12 കിലോമീറ്റർ ഇവിടെ സഞ്ചരിച്ചു. ഇനി അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും അകലെ, ബി എന്ന് പറയുന്ന പോയിന്റിലാണ് അയാൾ എത്തിയത്. അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും എത്ര അകലെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് ഇത്ര ഏതാകെ ഇത്രയൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു മട്ടത്രികോണമായിട്ടുണ്ട്, മത്ര 90 ഡിഗ്രി ആയിട്ടുണ്ട്, മട്ടത്രികോണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മട്ടത്രികോണത്തിൻ്റെ കർണ കാണേണ്ടത്. കർണം കാണാൻ എന്താ ചെയ്യേണ്ടത്? പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ റൂട്ട്. പാദം സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ എന്ന് പറയുമ്പോൾ 12 സ്ക്വയർ. എത്ര കിട്ടുന്നത്? 5 സ്ക്വയർ നമുക്കറിയാം 25 റൂട്ട് 25 പ്ലസ് 12 സ്ക്വയർ എത്ര നോക്കുക? 144. അപ്പോൾ 25 + 144 എത്ര നോക്കുക? 25 + 144 എത്ര നമുക്ക് വരുന്നത്? 169. അപ്പോൾ റൂട്ട് 169 എത്രയാണ്? അതാണ് അതിൻ്റെ ആൻസർ. ഏതാ 169-ൻ്റെ റൂട്ട് എന്ന് പറയുന്നത്? 13. 13 × 13 169. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 13 നമ്മുടെ ആൻസർ. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസിൽ നോക്കുക, നമ്മുടെ പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ചാണ് ഇതിൻ്റെ ആൻസർ കാണേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 10:10 അതിൽ അത് 10:30 എത്ര ഡിഗ്രി തിരിയുമെന്നാണ് ചോദിച്ചത്. ഇപ്പോൾ ക്ലോക്കിൻ്റെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 10:10 10:10 നിൽക്കുന്നത്, അത് 10:30 എത്ര ഡിഗ്രി തിരിയും? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരു മിനിറ്റിൽ എത്ര ഡിഗ്രിയാണ് തിരിയുന്നത്? ഒരു മിനിറ്റിൽ മിനിറ്റ് സൂചി തിരിയുന്നത് എത്ര ഡിഗ്രിയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു മിനിറ്റിൽ തിരിയുന്നത് എത്ര ഡിഗ്രിയാണ്? 6 ഡിഗ്രിയാണ്. ചിലപ്പോൾ ചോദിക്കാറുണ്ട്, പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട് ഒരു മിനിറ്റിൽ തിരിയുന്ന എത്ര ഡിഗ്രി തിരിയുന്നു ചോദിക്കാറുണ്ട്. 6 ഡിഗ്രിയാണ് ഒരു മിനിറ്റ് തിരിയുന്നത്. ഇവിടെ നോക്കുക, 10:10 കഴിഞ്ഞാൽ 10:30 വരെ എത്ര മിനിറ്റ് ഉണ്ട്? 10:10 നിന്നും 10:30 പോയി കഴിഞ്ഞാൽ 10:20. അപ്പോൾ 20 മിനിറ്റ് ഉള്ളത്. ഇപ്പോൾ 20 × 6 120 ഡിഗ്രി. സാധാരണയായി ചിലപ്പോൾ ചോദിക്കാറുണ്ട് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് ചോദിക്കാറുണ്ട്. അത് ചോദിക്കുമ്പോൾ hr·11/2 × മിനിറ്റ്. പിന്നെ ചോദിക്കാറ് പ്രതിബിംബം, കണ്ണാടിയിലെ പ്രതിബിംബം ചോദിക്കാറ്, അത് 11:60 നിന്നും മൈനസ് ചെയ്താൽ മതി. ഇപ്പം ഇങ്ങനെ ചോദിക്കാൻ ഒരു മിനിറ്റിൽ എത്ര ഡിഗ്രി തിരിയും, മിനിറ്റ് സൂചി തിരിയുമെന്ന് ചോദിച്ചാൽ 6 ഡിഗ്രിയാണ് തിരിയുക. അത് ശ്രദ്ധിച്ച് ഇരിക്കുക. അപ്പോൾ ഇവിടെ വരുന്നത് 120 ഡിഗ്രിയാണ് തിരിയുന്നത്, ആ 20 മിനിറ്റിൽ 120 ഡിഗ്രി. വേറെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ബി എക്കാൾ 2 വയസ്സ് കൂടുതലാണ് എക്ക്, എയേക്കാൾ 1 വയസ്സ് കുറവാണ് സിക്ക്, സിയേക്കാൾ 1 വയസ്സ് കൂടുതലാണ് ഡിക്ക്, എങ്കിൽ ആർക്കൊക്കെയാണ് തുല്യ പ്രായം? ഇപ്പം ഈ ബിയേക്കാൾ 2 വയസ്സ് കൂടുതലാണ് എക്ക്, ബിയേക്കാൾ 2 വയസ്സ് ഏറ്റവും കുറഞ്ഞ ആളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? പറഞ്ഞിട്ടുള്ള ആൾ നിങ്ങൾക്കൊരു അടിസ്ഥാന വാല്യൂ ഇടാം, ഒന്നുമില്ലെങ്കിൽ എക്സ് എന്നിടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ 10 വയസ്സ് ഇടാം. അതിനുശേഷം ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇവിടെ ബിയേക്കാൾ 2 വയസ്സ് കൂടുതലാണ് എക്ക്, ബിയേക്കാൾ 2 വയസ്സ് കൂടുതലാണ് എക്ക് കിട്ടുന്നത്. പിന്നെ എയേക്കാൾ 1 വയസ്സ്, ഇവിടെ 2 വയസ്സ് ബിയേക്കാൾ 2 വയസ്സ് കൂടുതലാണ് എക്ക്, എയേക്കാൾ 1 വയസ്സ് കൂടുതലാണ് സിക്ക്, സിയേക്കാൾ 1 വയസ്സ് കൂടുതലാണ് ഡിക്ക്, എങ്കിൽ തുല്യപ്രായം ആർക്കൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഇവിടെ
ഇവിടെ ആരൊക്കെയുണ്ട്? എ ബി സി ഡി സി ഡി എന്ന് പറയുന്ന നാലാളുകളുള്ളത്. നമുക്കിവിടെ ഒരാൾക്ക് ഒന്നില്ലെങ്കിൽ എക്സ് എടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാല്യൂ എടുക്കാം. നമുക്കൊരു 10 എടുക്കാം, 10 ബിക്കാണ് 10 എന്ന് എടുക്കാം. ബി എക്കാൾ 2 വയസ്സ് കൂടുതലാണ് എക്ക്, അപ്പോൾ ബി എക്ക് 12 വയസ്സായിരിക്കും. ഇനി സി എയേക്കാൾ 1 വയസ്സ് കുറവാണ് സിക്ക്, എക്ക് 12 ആയിരിക്കുമ്പോൾ സിക്ക് 1 വയസ്സ് കുറവ് പറയുമ്പോൾ 11 വയസ്സായിരിക്കും. സി എക്കാൾ 1 വയസ്സ് കൂടുതലാണ് ഡിക്ക് എന്ന് പറയുമ്പോൾ സിക്ക് 11 വയസ്സാണെങ്കിൽ 1 വയസ്സ് കൂടുതലാകുമ്പോൾ 12 വയസ്സ്. ഇനി നമുക്ക് എങ്കിൽ ആർക്കൊക്കെയാണ് തുല്യ പ്രായമെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടിയില്ലേ? ഇവിടെ എക്കും ഡിക്കുമാണ് തുല്യമായിട്ടുള്ള പ്രായം. എക്ക് എത്രയാണ്? എക്ക് എന്ന് പറയുന്നത് 12 ആണ്, അതുപോലെ ഡിക്കും 12 ആണ്. അപ്പോൾ എയും ഡിയുമാണ് തുല്യ പ്രായക്കാർ. ഇവിടെ ആൻസർ ഏതാണ്? എയും ഡിയുമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. വേറെ ക്വസ്റ്റ്യൻ, 4:3 = x = 24 ആയാൽ എക്സിൻ്റെ വില, 4:3 = x = 24 ആയാൽ എക്സിൻ്റെ വില എന്തെന്നാണ് ചോദ്യം. ഇപ്പോൾ മുമ്പുള്ള ഒരു വീഡിയോയിൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരുന്നു, 4:3 = x = 24 ആയാൽ എക്സിൻ്റെ വില. ആ ഒരു രീതി വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ നോക്കാം, a = b = c = d ആണെങ്കിൽ, ഇവിടെ നോക്കുക, a × d = b × c ആയിരിക്കും. ഇപ്പോൾ a × d = b × c, അതുപോലെ തന്നെ 4:3 എന്നുള്ളത് = x = 24 ആണെങ്കിൽ, ഇവിടെ നിന്ന് വരുന്നത് 4:24 = x × 3. എക്സ് നമുക്കാണെങ്കിൽ x = 4:24 / 3 എന്ന് വരും. 3×24 എത്ര പ്രാവശ്യമാണ്? 8 പ്രാവശ്യം. 8×4 32. നമ്മുടെ ആൻസർ എത്രയാണ്? 32 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. വേറെ ക്വസ്റ്റ്യൻ നോക്കാം, 36 ആളുകൾ 25 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 15 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? 36 ആളുകൾ 25 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 15 ആളുകൾ എത്ര ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുക? നമുക്കൊരു ചെറിയൊരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. m1 d1 = m2 d2. m1 ആളുകൾ d1 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി m2 ആളുകൾ d2 ദിവസം കൊണ്ട് ചെയ്യും. അപ്പോൾ 36 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നത്? 25 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 15 ആളുകൾ d2 ദിവസം കൊണ്ട് ചെയ്യും. d2 കാണാൻ എന്താ ചെയ്യേണ്ടത്? d2 = 36 × 25 / 15 ചെയ്താൽ മതി. നമുക്ക് 25 ൽ 5 പ്രാവശ്യം, 15 ൽ 3 പ്രാവശ്യം. ഇനി നോക്കുക, 3 36 ൽ എത്ര പ്രാവശ്യമാണ്? 12 പ്രാവശ്യം. 12 × 5 എത്രയാണ്? 12 × 10 എത്രയാണ്? 120 ആണ്. 12 × 5 എന്ന് പറയുമ്പോൾ 60. അപ്പോൾ 15 ആളുകൾ 60 ദിവസം കൊണ്ടാണ് ആ ഒരു ജോലി ചെയ്തു തീർക്കുന്നത്. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ m1 d1 = m2 d2 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് തരികയാണ്. 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 60 സെൻറ്റിമീറ്ററും ഒരു വശം 10 സെൻറ്റിമീറ്ററുമാണ്. ചതുരത്തിൻ്റെ പരപ്പളവ് എന്ത്? ചതുരത്തിൻ്റെ ചുറ്റളവ് 60 സെൻറ്റിമീറ്ററാണ്, ഒരു വശം 20 സെൻറ്റിമീറ്ററാണ്. ചതുരത്തിൻ്റെ പരപ്പളവ് എന്ത്? അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വാച്ച് 560 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% നഷ്ടമുണ്ടായി. അത് 805 രൂപയ്ക്കാണ് വിറ്റിരുന്നു എങ്കിൽ ലാഭം എത്ര ശതമാനമായിരിക്കും? ഒരു വാച്ച് 560 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% നഷ്ടമുണ്ടായി. അത് 805 രൂപയ്ക്ക് വിറ്റിരുന്നു എങ്കിൽ ലാഭം എത്ര ശതമാനമാകുമായിരുന്നോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ, രണ്ട് ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോ ക്ലാസ്സുകളും ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളും ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.